അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. ചുഷൂൾ മേഖലയിൽ 5000 മുതൽ 6000 വരെ സൈനികരെ ചൈന അധികമായി വിന്യസിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഫിംഗർ 4ൽ ചൈനീസ് സൈന്യം മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്നത്. മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിനിടെയാണ് നിർണായകമായ ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി MP പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ് അഗൈൻ. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങൾ? അതിർത്തിയിൽ സംഘർഷം ലഘൂകരിക്കപ്പെട്ടിട്ടില്ലയോ, അയവ് വന്നിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരുടെ യോഗം, അവരുടെ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടക്കാനിരിക്കുകയാണ്. എന്നാലും ചൈനയിൽ ഇപ്പോഴും ആ സംഘർഷാവസ്ഥ അതേപടി നിലനിൽക്കുന്നു എന്നൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിലെ ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട്, 5000 മുതൽ 6000 വരെ ചൈനീസ് സൈനികരെ അധികമായി വിന്യസിച്ചിരിക്കുന്നു ലഡാക്ക് മേഖലയിൽ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഈ ഫിംഗർ 4ൽ ഇപ്പോൾ ഏകദേശം മീറ്ററുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് ഇരു സൈനികരും നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഈ ചുഷൂലിലും അത്തരം സമാനമായ ഒരു സ്ഥിതിയുണ്ട്. റസാംഗ്ലായിൽ 200 മീറ്റർ മാത്രമാണ് ഈ സൈനികർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ദൂരവ്യത്യാസം എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ, അതായത് കൂടിക്കാഴ്ച ഒരു വശത്ത് നടക്കാൻ പോകുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ അതിർത്തിയിൽ അശാന്തി അതേപടി തന്നെ തുടരുന്നു എന്നുള്ളതും കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും. മാത്രമല്ല, പ്രധാനമായും ഇന്നിപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച, ഷാങ്ഹായ് വാർഷിക സമ്മേളനത്തിൽ ഇന്ന് 2 വിദേശകാര്യമന്ത്രിമാരും മൂന്ന് പ്രാവശ്യം മുഖാമുഖം വരും. ആദ്യം ഈ സംയുക്ത, അതായത് ഈ വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ അവർ രാവിലെ പങ്കെടുക്കും. 11:30 പങ്കെടുക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് വിരുന്ന് സൽക്കാരമുണ്ട്. അവിടെ 3 രാഷ്ട്രങ്ങൾ, അതായത് റഷ്യ, ചൈന, ഇന്ത്യ, ഈ 3 രാഷ്ട്രങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യ ചൈന കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ സമയത്ത് വിദേശകാര്യമന്ത്രി SJയശങ്കർ ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കും. അതായത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കണം, 4 മാസമായി നടക്കുന്ന സംഘർഷമാണ്, അതിന് മുൻപത്തെ ആ അവസ്ഥയിലേക്ക്, ആ തൽസ്ഥിതിയിലേക്ക്, ആ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങണം, അത് പുനഃസ്ഥാപിക്കപ്പെടണം. അത് ഒരു അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. മാത്രമല്ല, ഈ അതിർത്തിയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള സേനാവിന്യാസമാണ് ചൈന കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഉടൻ തന്നെ അടിയന്തരമായി തന്നെ പിൻവലിക്കണം. അങ്ങനെ ശാന്തി സമാധാനം അവിടെ ഉണ്ടാവണം. ഉഭയകക്ഷി കരാറുകൾ കൃത്യമായി പാലിക്കപ്പെടണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകും. ഇതിനോട് ചൈന എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. എന്തായാലും ഇന്നിപ്പോൾ ഈ നടക്കുന്ന ചർച്ചകൾ നടക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ അതിർത്തി അശാന്തമായി തന്നെ തുടരുകയാണ്. ഓക്കെ, MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചൈന വീണ്ടും പ്രകോപനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. 5000 മുതൽ 6000 വരെ സൈനികരെ ഫിംഗർ 4ന് അണിനിരത്തിക്കൊണ്ട് ചൈന ഭീഷണി ഉയർത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മിലിറ്ററിയും അവരുടെ സൈന്യവും മുഖാമുഖം നിൽക്കുന്നു, വളരെ മീറ്ററുകൾക്കടുത്തായി കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും വിദേശകാര്യമന്ത്രിമാർ നടത്തുന്ന ചർച്ചയിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.